പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. അസ്സലാമു അലൈക്കും, നമസ്കാരം. ഒരു ബിഗ് ഹാപ്പി ന്യൂസ്, ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ ദിവസം NCMA അറിയിപ്പുണ്ടായിരുന്നു ഏത് ടൂറിസ്റ്റ് വിസക്കാർക്കുൾപ്പെടെ UAE വരാം, അൽഹോസൻ ആപ്പിലും ICA അപ്രൂവൽ എടുത്ത് വരാമെന്ന്. അതിൻ്റെ കൂടുതൽ വിശദീകരണം വന്നിട്ടുണ്ടായിരുന്നില്ല, എന്നാൽ അതിനിപ്പോൾ ഒരു കൃത്യത, ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ട്. August 31 മുതൽ, അതായത് ഇന്നു മുതൽ, ഏത് വിസക്കാർക്കും UAE ദുബായിലേക്ക് വരാം. ഏത് വിസക്കാർക്കും എന്നുള്ളത് പ്രത്യേകം ഓർക്കണം. റെസിഡൻസ് വിസ, പുതുതായി ഇഷ്യൂ ചെയ്ത റെസിഡൻസ് വിസ, ടൂറിസ്റ്റ് വിസിറ്റ് വിസ, എല്ലാവർക്കും ദുബായിലേക്ക് വരാം. ദുബായിലേക്ക് വരുമ്പോൾ റെസിഡൻസ് വിസക്കാരാണെങ്കിൽ GDRFA അപ്രൂവൽ എടുക്കണം. ദുബായ് വിസക്കാർ ദുബായിലേക്ക് വരുമ്പോൾ GDRFA അപ്രൂവൽ എടുക്കണം. എല്ലാവർക്കും അറിയാം, എന്നാലും ഒന്നുകൂടിയും പറയാണ്, അതിനുള്ള പ്രോട്ടോക്കോളുകളാണ് ദുബായ് സിവിൽ ഏവിയേഷൻ പുറത്തിറക്കിയിട്ടുണ്ട്. എന്തെല്ലാം ആണെന്ന് നോക്കാം. അതോടൊപ്പം UAE തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന, വിസ സംബന്ധമായ എല്ലാ സർവീസ് സേവനങ്ങൾക്കും, വിസിറ്റ് വിസ, ടൂറിസ്റ്റ് വിസ, എല്ലാ സേവനങ്ങൾക്കും ഇവരുമായി കോൺടാക്ട് ചെയ്യുക. ട്രിപ്പ് ക്രിയേറ്റീവ് നല്ല അഫോർഡബിൾ റേറ്റാണ് നൽകുന്നത്. കുട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട്. എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടും വിശ്വസ്തയോടും ചെയ്തു തരും. എന്താവശ്യമുണ്ടെങ്കിലും ട്രിപ്പ് ക്രിയേറ്റീവായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇവരുടെ കോൺടാക്ട് നമ്പർ സ്ക്രീനിലുണ്ട്. അതിന് പുറമെ ആ കോൺടാക്ട് നമ്പറും ട്രാവൽസിൻ്റെ ഡീറ്റെയിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും വെക്കുന്നുണ്ട്. ദുബായ് റെസിഡൻസ് വിസക്കാരാണെങ്കിൽ നാട്ടിൽ നിന്നും പുറപ്പെടുന്നതിന് മുമ്പ് 48 മണിക്കൂറിനുള്ളിലെടുത്ത RT-PCR നെഗറ്റീവ് റിസൾട്ട് വേണം. പുറപ്പെടുന്ന എയർപോർട്ടിൽ നിന്നും 6 മണിക്കൂറിനുള്ളിലെടുത്ത RAPID-PCR റിസൾട്ടും വേണം. രണ്ടും QR കോഡ് ഉള്ളത് നിർബന്ധമാണ്. ഇതിൽ വാക്സിനേഷനെ പറ്റിയിട്ടൊന്നും ഇതുവരെ പ്രതിപാദിച്ചിട്ടില്ല. മറ്റു വിസക്കാരാണെങ്കിൽ ടൂറിസ്റ്റ് വിസ അല്ലെങ്കിൽ വിസിറ്റ് വിസ ഇങ്ങനെയുള്ള വിസക്കാരാണെങ്കിൽ അവരും ഇതേ പ്രോട്ടോകോൾ തന്നെയാണ് കീപ്പ് ചെയ്യേണ്ടത്. അതായത് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് 48 മണിക്കൂറിനുള്ളിൽ എടുത്ത RT-PCR നെഗറ്റീവ് റിസൾട്ട്, എയർപോർട്ടിനുള്ളിൽ എത്തി 6 മണിക്കൂർ മുമ്പുള്ള RAPID-PCR QR കോഡ് ഉള്ളതും വേണം. ഈ വക കാര്യങ്ങളെല്ലാം എടുത്തിരിക്കണം. മറ്റു എമിറേറ്റിലുള്ള ആളുകളാണ് ദുബായിലേക്ക് വരുന്നതെങ്കിൽ ICA Pre-Approval എടുത്തിരിക്കണം. എന്നാൽ അബുദാബി അറിയിച്ചിട്ടുള്ളത് ICA Pre-Approval എടുത്തിരിക്കണം. WHO അംഗീകരിച്ച ഏതെങ്കിലും വാക്സിൻ 2 ഡോസ് എടുത്തവരായിരിക്കണം. യാത്ര പുറപ്പെടുന്നതിന് 48 മണിക്കൂറിനുള്ളിൽ എടുത്ത RT-PCR നെഗറ്റീവ് റിസൾട്ട് QR കോഡ് ഉള്ളത് വേണം. യാത്ര പുറപ്പെടുന്ന എയർപോർട്ടിൽ നിന്നും 6 മണിക്കൂർ മുമ്പെടുക്കുന്ന RAPID-PCR ടെസ്റ്റ് വേണം. അതും QR കോഡ് ഉള്ളതാണ്, നിർബന്ധം. അബുദാബി എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു PCR ടെസ്റ്റ് ഉണ്ടായിരിക്കും. കൂടാതെ 4ാം ദിവസവും 8ാം ദിവസവും വീണ്ടും PCR ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ബാക്കി എമിറേറ്റ്സുകളുടെ വിവരങ്ങളൊക്കെ പയ്യെ താമസിയാതെ തന്നെ അറിയും. എന്തുതന്നെയായാലും UAE പ്രവാസികൾക്ക് ഇനി സന്തോഷത്തിൻ്റെ ദിനങ്ങളാണ്. UAE വീണ്ടും പഴയ രീതിയിലേക്ക് തന്നെ മാറാൻ പോവുകയാണ്. എല്ലാവർക്കും ആശ്വാസമായിരിക്കും ഈ പ്രഖ്യാപനങ്ങൾ. ഇത്രയും കാലം കഷ്ടപ്പെട്ടത് എല്ലാം പടച്ചവൻ ദൈവം കണ്ടു. അതിനുള്ളൊരു വഴിയാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത്. ഈ സന്തോഷ വാർത്ത അറിയിക്കുന്നതിനൊപ്പം എല്ലാവരോടും കൂടി ഒരു കാര്യം കൂടെ, നമ്മുടെ ഫേസ്ബുക്ക് പേജായ ഗൾഫ് പ്രവാസി മലയാളീസ് പേജ് എല്ലാവരും ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കുന്നതിനപ്പുറമായ ചില സംശയങ്ങൾ വോയിസിലൂടെ നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് അതിൻ്റെ മെസ്സഞ്ചറിലൂടെ നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയും. നമ്മൾക്ക് അതിനുള്ള ഉത്തരങ്ങളും വോയിസിലൂടെ അല്ലെങ്കിൽ കൂടുതൽ കാര്യമായി എഴുതി കൃത്യമായി അറിയിക്കാനും കഴിയും. കമൻറ്റിലൂടെ ചോദിക്കുന്നവർക്ക് കമൻറ്റിലൂടെ തന്നെ മറുപടി കൊടുക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ, ചില സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ അപ്രൂവലിൻ്റെ കാര്യങ്ങൾ ചില വോയിസായി കണ്ട അവസരങ്ങൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഫേസ്ബുക്ക് പേജ് മെസ്സഞ്ചർ ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മെസ്സഞ്ചറിലൂടെ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം. ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വെച്ചിട്ടുണ്ട്.